ഈ സിനിമയിൽ വളരെ ഭംഗിയായിട്ട് കുറച്ച് കാര്യങ്ങളെ കളിയാക്കുന്നുണ്ട്. അത്തരം കളിയാക്കലുകളെ കുറിച്ചാണ് ഇനി എന്റെ ചോദ്യം. ആൻഡ് താപ്പാനന്റെ ഡയറക്ടർ ജോണി ആന്റണി ഈസ് ഹിയർ വിത്ത് മീ. ഒന്ന്, പ്രൈവറ്റ് ഹോസ്പിറ്റലിന്റെ കൾച്ചറിനെ കളിയാക്കുന്നുണ്ട്. അല്ലെ, പ്രൈവറ്റ് ഹോസ്പിറ്റൽ ഞാൻ എല്ലാം കുഴപ്പമാണെന്നല്ല, എങ്കിലും കുഴപ്പം പിടിച്ച ഹോസ്പിറ്റലുകളും ധാരാളം ഉണ്ടല്ലോ. ഒന്ന് പറയാമോ എന്തൊക്കെയാണ് കുഴപ്പങ്ങൾ? നമുക്കറിയാം, നമ്മൾ ഒരാളൊരു പേഷ്യന്റ് പെട്ടെന്ന് ഒരു ഹാർട്ടിന് ഒരു പ്രോബ്ലം ആയിട്ട് പെട്ടെന്ന് ചെന്ന് കഴിഞ്ഞിട്ട് ഇത്ര രൂപ കെട്ടിവെച്ചാലേ അത് ചികിത്സിക്കാൻ പറയുന്നുള്ളൂ. കാരണം ഈ ഹാർട്ട് അറ്റാക്ക് എന്നൊക്കെ പറഞ്ഞാൽ പെട്ടെന്ന് വരുന്നതാണ്. അപ്പൊ അവിടെ വെച്ച് എന്റെ അഭിപ്രായത്തിൽ പൈസ കിട്ടുമോ ഇല്ലയോ എന്ന് നോക്കരുത്. മമ്മൂട്ടി കുറച്ച് ലോജിക്കുകൾ പറയുന്നുണ്ട് ഇതിനകത്ത്. എനിക്ക് ചികിത്സിക്കാൻ അറിയത്തില്ല, നിങ്ങൾക്ക് ചികിത്സിക്കാൻ അറിയുമെന്ന് ഞങ്ങൾക്ക് അറിയത്തില്ല. അപ്പൊ അതുകൊണ്ട് ആദ്യം ചികിത്സ, അതിനുശേഷം കാശ്. ശരിക്കും അങ്ങനെയാണോ വേണ്ടത് ചികിത്സിക്കാൻ? ഒന്നും ഒരിക്കലും പറയാൻ പറ്റില്ല ഇത് സൗഖ്യമാവോ ഇല്ലയോ എന്നൊന്നും. അത് ഒരു ഡോക്ടർക്കും പറയാൻ പറ്റില്ല. ഇതൊക്കെ ചെയ്യുന്നു പിന്നെ ഉടനെ തമ്പുരാന്റെ കളിയും. സർക്കാർ ഡോക്ടർമാരെ പ്രൈവറ്റ് പ്രാക്ടീസ് ചെയ്യണം. കാരണം ഞാൻ പറഞ്ഞത് എനിക്കൊരു കാര്യം തോന്നിയതേ, ഈ സർക്കാർ ഡോക്ടർമാർക്ക് അവരുടെ മറ്റ് സേവനങ്ങളെ ബാധിക്കുന്നില്ലെങ്കിൽ പ്രൈവറ്റ് സേവനം ചെയ്യുന്നതുകൊണ്ട് തെറ്റില്ലെന്ന് തന്നെയാണ് എന്റെ അഭിപ്രായം. തിരിച്ച് അല്ലെങ്കിൽ ഇപ്പൊ ഡ്യൂട്ടിക്ക് പോവാതെ പ്രൈവറ്റ് ക്ലിനിക്ക് അതുവരെ ചാട്ടവാറിന് അടിക്കണം. ആണോ? നമുക്കറിയില്ല, ജീവൻ നൽകുന്ന ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ദൈവം എന്നാ പറയുന്നത്, സൗഖ്യം നൽകുന്നവരെ ദൈവം എന്നാ പറയുന്നത്. ശരിക്കും ഡോക്ടർമാരെന്ന് പറഞ്ഞാൽ ഈശ്വരന്മാരാണ്. അപ്പൊ അവരുടെ ഒരു വലിയ പൊസിഷനാണത്. അപ്പൊ അത് അതിന്റെ സത്യസന്ധതയോട് കീപ്പ് ചെയ്താൽ അവർക്ക് ഒരു കാര്യം ഞാൻ ഉറപ്പാണ്, അവരുടെ തലമുറകൾ അനുഗ്രഹിക്കപ്പെടും. നെക്സ്റ്റ്, പേപ്പറിൽ കണ്ടു വൈകിട്ടത്തെ പരിപാടി ഇനി 5 മണി വരെ ഒഴിവാക്കി നിർത്തിക്കൂടെ എന്നുള്ളത്. ആസ് എ മലയാളി എന്താ പറയാനുള്ളത്? കാരണം ഓണം വരാണ്. അല്ല, മലയാളി ഞാൻ പറഞ്ഞില്ലേ, എനിക്ക് തോന്നിയൊരു കാര്യം, 5 മണി വരെ നിർത്തിയാൽ തീർച്ചയായിട്ടും ബീവറേജിൽ ആൾ കൂടും എന്നുള്ളതായിരിക്കും അതിന് സംഭവം. കാരണം അഡിക്റ്റഡ് ആയിട്ടുള്ളവർ എവിടെ പോയാലും മേടിച്ച് കഴിക്കും. ഇത്രയും ബാറുകൾ ഉണ്ടായിട്ട് തന്നെ ബീവറേജിന് മുന്നിൽ നല്ല ആളുണ്ട്. വെൽ, താപ്പാന ഡയറക്ടർ ഈസ് ഹിയർ വിത്ത് മീ ആൻഡ് ഹിസ് നെയിം ഈസ് ജോണി ആന്റണി. ദി ക്ലബ് എഫ്എംഎൽ ചാർജ് ആം ആന്റോൺ കണക്കിന് ഫൺ. താപ്പാന എന്ന മൂവിയുടെ ഡയറക്ടർ ജോണി ആന്റണി ഈസ് ഹിയർ വിത്ത് മീ. എന്റെ പേര് ഷാൻ ആൻഡ് ഇത് ക്ലബ് എഫ്എം സ്റ്റാർ ജാം. ഒരു ഡയറക്ടറുടെ അടുത്താണ് എന്റെ ക്വസ്റ്റ്യൻ. ആയിക്കോട്ടെ. ആഹാ, ഏക് ദ ടൈഗർ എന്നുള്ള മൂവി ഇറങ്ങിയപ്പോ 5 ദിവസം കൊണ്ട് 100 കോടി കളക്ട് ചെയ്തു. ആൻഡ് എന്തെങ്കിലും മലയാള സിനിമ 5 ദിവസം കൊണ്ട് 100 കോടി കളക്ട് ചെയ്യുന്ന ലെവലിലേക്ക് എത്തും? ഇല്ല, ഒരിക്കലും ഇല്ല. കാരണം ഹിന്ദി വേൾഡ് വൈഡ് ആണ്. മലയാളം ഒരു കൊച്ചു ഇന്ത്യയിലെ തന്നെ ഏറ്റവും ചെറിയ സംസ്ഥാനമാണ്. അതാണ് ഞാൻ ചോദിക്കുന്നത്, എന്തെങ്കിലും മലയാളം വേൾഡ് വൈഡ് ആവും? ഇതൊന്നും സംഭവിക്കാൻ പറ്റായില്ലേ? ഇപ്പൊ ഞാൻ പറഞ്ഞില്ലേ, അതൊക്കെ ഒന്നും ഒന്നിനും ഇപ്പോഴേ പ്രവചിക്കാൻ പറ്റില്ല. പക്ഷേ ഈ 100 കോടി റവന്യൂ വരാൻ കാരണം അതിന്റെ ഒരു പ്രശ്നം അതാണ്. അത്രയും എത്താൻ വേണ്ടിട്ട് എന്താ നമ്മൾ ചെയ്യേണ്ടത്? എനിക്ക് തോന്നിയൊരു കാര്യം, ഹിന്ദി മിക്കവാറും ഇവിടുത്തെ നോർത്ത് ഇന്ത്യൻ സംസ്ഥാനങ്ങളിലെല്ലാം ഉപയോഗിക്കുന്നത് നമ്മുടെ രാഷ്ട്രഭാഷയാണ്. ഹിന്ദി അറിയാവുന്ന ആളുകൾ ഒരുപാടുണ്ട്. അപ്പൊ അതുകൊണ്ടാണ് അതിന് ഈ 100 കോടി ഒരു സംഭവം റവന്യൂ അതിനുണ്ടാകുന്നത്, കൂടുതൽ ആളുകൾ കാണുന്നുള്ളത് തന്നെയാണ്. ആൻഡ് മലയാള സിനിമ 100 കോടി ആവണമെങ്കിൽ മിനിമം എത്ര ദിവസം ഓടണം? ഇപ്പോഴത്തെ ഒരവസ്ഥയിൽ ഞാൻ പറയാമല്ലോ, ഒരു എല്ലാ ഷോയും ഫുള്ളായിട്ട് പോവുകയാണെങ്കിൽ 1000 ദിവസം ഓടണം. 3 വർഷം തുടർച്ചയായി ഓടണം മിനിമം. ഓടണം, അതോ അതേ കളക്ഷനിൽ തന്നെ പോകണം. എന്നാലും 100 കോടി ഉള്ളൂ. അതെ, ഇപ്പം നമുക്കറിയാം 2020 എന്ന് പറയുന്ന പടം 100 ദിവസം കൂടി 10 കോടി രൂപ കളക്ട് ചെയ്തതാണ് പറയുന്നത്. ഫാന്റാസ്റ്റിക്. സൽമാൻ ഖാൻ പറഞ്ഞു ഈ 100 കോടി കളക്ട് ചെയ്തു എന്ന് പറഞ്ഞപ്പോൾ, ഹിന്ദി സിനിമയിൽ ഇപ്പൊ 100 കോടി കളക്ട് ചെയ്താലേ ഹിറ്റ് എന്നൊക്കെ പറയാൻ പറ്റുള്ള ഒരു പടത്തിന്. മലയാള സിനിമയിൽ ഒരു പടം ഹിറ്റ് ആണെന്ന് പറയുന്നത് എങ്ങനെയാണ്? കൂടുതൽ കളക്ട് ചെയ്ത് എന്റെ അഭിപ്രായത്തിൽ ഒരു മിനിമം ഒരു കളക്ഷൻ ബേസിലാണെങ്കിൽ 1-5 കോടി എങ്കിലും കളക്ട് ചെയ്യണം. ആണോ? എന്റെ കൂടെ ഉണ്ട് ജോണി ആന്റണി. ആൻഡ് ഇനിയുള്ള സമയം AK-47. ഇപ്പൊ ഇറങ്ങിയ സിനിമയുടെ പേര് താപ്പാന. താപ്പാനയിൽ മമ്മൂട്ടി ആര്? നിങ്ങൾ ഇഷ്ടപ്പെടുന്ന ഒരു കൊച്ചു കള്ളൻ. ഡിഫൈൻ എ കള്ളൻ. കവർ ചെയ്യുന്നവൻ, അഥവാ മനസ്സ് കവരുന്നവനെയും കള്ളൻ എന്ന് പറയാം. നമ്മുടെ സ്നേഹം പിടിച്ചിരുന്ന കള്ളൻ താപ്പാന. എല്ലാവരും കാണണം, ഒരു കാരണം പറയും. താപ്പാന ഒരു മികച്ച രസികൻ ചിത്രമാണ്. ഒരു കോട്ടം പറയും. തമാശ കുറച്ച് കൂടിപ്പോയി. അടുത്തിടെ ഇറങ്ങിയ ചില സിനിമകളുടെ പേര് ഞാൻ പറയാം, കണ്ടിട്ടുണ്ടെങ്കിൽ 10 മാർക്കിട. ഉസ്താദ് ഹോട്ടൽ 10 മാർക്ക്. നല്ല ഒന്നാം തരം വിഷ്വലൈസിംഗ്, നല്ല പിക്ചറൈസേഷൻ. ഒരു കൊച്ചു കഥയെ വളരെ ഭംഗിയായിട്ട് കൊണ്ടുപോയിട്ടുണ്ട് എന്റെ സംവിധായകൻ എന്ന് പറയുന്നത്. താപ്പാന. താപ്പാന കണ്ടു. 10 മാർക്ക്. അത് ജനങ്ങൾ ഇടട്ടെ. സ്വന്തമായിട്ട് ഇടുകയാണെങ്കിൽ? ഞാൻ ഒരിക്കലും ഒരു സാധനം ഉണ്ടാക്കിയിട്ട് ഞാൻ മാർക്ക് ഇടാറില്ല. കാണിയായിട്ട്? ഞാൻ ഉണ്ടാക്കിയ സിനിമ ഞാൻ കാണിയായിട്ടല്ല കാണുന്നത്, ഞാൻ മേക്കറായിട്ട് തന്നെ കാണുന്നത്. അടുത്തത്, ഓണത്തിന് ബെവ്കോയിൽ ക്യൂ നിൽക്കുന്ന മലയാളിക്ക് ഒരു ഉപദേശം. പറ്റുന്ന നേരത്തെ മേടിക്കുക, ക്യൂ അധികം ഇല്ലാതാകുന്നതിന് മുമ്പ് തന്നെ മേടിച്ചു വെക്കുക. ഓണത്തിന് കക്കാനിറങ്ങുന്ന കള്ളന്മാരോട് താപ്പാനയുടെ ഡയറക്ടറിന്റെ ഒരു ഉപദേശം. കാശുള്ളവന്റെ വീട്ടിൽ മാത്രം കയറി എന്നെ പോലുള്ള പാവങ്ങളെ വെറുതെ വിടുക. ചൂസ് വൺ, മാവേലി ഓർ മുഖ്യമന്ത്രി. ഓണത്തിനാണെങ്കിൽ മാവേലി, ഫുൾ ടൈം ആണെങ്കിൽ മുഖ്യമന്ത്രി. ഓണം ഓർ ഒളിമ്പിക്സ്, മലയാളി ആയതുകൊണ്ട് ഓണം. മേരി കോം, സൈന നെഹ്വാൾ, രണ്ടുപേരുടെ ഇഷ്ടം. തൃശ്ശൂരിലെ പുലിക്കളി, തൃപ്പൂണിത്തുറയിലെ അത്തച്ചമയം, ഏതാ ഇൻട്രസ്റ്റിംഗ്? തൃശ്ശൂരിലെ പുലിക്കളി. തൃശ്ശൂർ പുലിക്കളി പറഞ്ഞ പോലെ അതിനോട് അതിനൊരു ഇഷ്ടമുണ്ട്. ഫോട്ടോഗ്രാഫി ഡേ ആയിരുന്നു കഴിഞ്ഞ ആഴ്ച. ഫോട്ടോ എടുക്കുകയാണെങ്കിൽ ഈ സ്ഥലത്ത് പോയി എടുക്കണം. കുട്ടനാട്. ഇപ്പോഴും ആ ഗ്രാമഭംഗി അതേപോലെ തന്നെ നിലനിൽക്കുന്നുണ്ട്. പുഴ, വള്ളം, കടത്ത്, ബോട്ട് എന്ന് വേണ്ട. കുട്ടനാട് എനിക്ക് തോന്നുന്നു ഗോഡ്സ് ഓൺ കൺട്രിയുടെ ഏറ്റവും സുന്ദരിയായ സ്ഥലമാണ്. സൂപ്പർ. ഇത് ഓണക്കാലാണ്. മാവേലി നല്ലൊരു റൂളർ ആയിരുന്നു. തീർച്ചയായും മമ്മൂട്ടിക്ക് നല്ലൊരു മാവേലി ആവാൻ പറ്റും. പറ്റും. ഒരു TV ചാനലിന്റെ ചെയർമാൻ ആണ് അദ്ദേഹം. വളരെ ഭംഗിയായി അദ്ദേഹം ദൗത്യം ഈ തിരക്കിനിടയിൽ നടത്തിക്കൊണ്ട് പോകുന്നുണ്ട്.
ഉണ്ടെന്നാണ് സഹപ്രവർത്തകർ എല്ലാം പറയുന്നത്. അദ്ദേഹത്തിന് ലീഡർഷിപ്പ് ക്വാളിറ്റി ഉണ്ടെന്ന് തോന്നിയിട്ടുണ്ട്? തീർച്ചയായിട്ടും ഉണ്ട്. എനിക്ക് തോന്നി കാര്യം നമുക്ക് ലോകത്ത് നടക്കുന്ന എല്ലാ കാര്യങ്ങളും വളരെ അപ്ഡേറ്റ് ആയിട്ട് എല്ലാ കാര്യങ്ങളും വാച്ച് ചെയ്യാറുണ്ട്, എല്ലാം കരസ്ഥമാക്കാറുണ്ട്, ഹൃദ്യസ്ഥമാക്കാറുണ്ട്. അതുപോലെ തന്നെ കമാൻഡിങ് പവർ ഉണ്ട്. എപ്പോഴും നമുക്കൊരു എപ്പോൾ കണ്ടാലും ഒരു തലയെടുപ്പ്, നമ്മളെ എനിക്ക് മമ്മൂക്കയുടെ തോന്നിയ 1000 പേരുടെ കൂട്ടത്തിൽ നിന്നാലും മമ്മൂക്കയ്ക്ക് ഒരു തലയെടുപ്പുണ്ട്. ആ തലയെടുപ്പ് തന്നെയല്ലേ മലയാളത്തിന്റെ തലയെടുപ്പ്, അല്ലെങ്കിൽ നമുക്ക് മലയാളത്തിന്റെ താപ്പാന. വെൽ ക്ലബ് എഫ് എമ്മിൽ ദി സ്റ്റാർ ജാം, ആൻഡ് എന്റെ കൂടെ ഉണ്ട് ജോണി ആന്റണി. ടൺ കണക്കിന് ഫൺ.